ഈ ഒരു വണ്ടി സെൽഫ് സ്റ്റാർട്ടിങ് പ്രോബ്ലം കണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒന്ന് വണ്ടി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വണ്ടിയിലെ ഈ ഒരു മോട്ടറ് ഇതാ നമ്മൾ സെൽഫ് മോട്ടർ ഈ ഒരു മോട്ടറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോട്ടറ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സെൽഫ് അടിക്കുന്ന സമയത്ത് ഈ മോട്ടറും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിക്ക് വരുന്ന നമ്മൾ ഈ ഒരു ലീഡ് നല്ല രീതിക്ക് തന്നെ ഹീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു മോട്ടറ് പുറത്തുനിന്ന് നമ്മൾ അടിച്ച് വർക്ക് ചെയ്ത മോട്ടറാണ് തോന്നുന്നത് അതായത് ഇതിൻ്റെ വൈൻഡിംഗിൽ ഷോർട്ടോ കാര്യങ്ങളോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഓൾറെഡി വർക്ക് ചെയ്തൊരു മോട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇത് അഴിച്ചിട്ട് നേരക്കുന്നില്ല നമ്മൾ ഡയറക്റ്റ് നമ്മൾ പുതിയൊരു മോട്ടർ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുതിയ മോട്ടർ വരുന്നത് മോട്ടറിനെ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ വരുന്നുണ്ട് അപ്പം നമ്മളീ വണ്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള കംപ്ലെയിൻസ് ഒക്കെ കാണുകയാണെന്ന് ഈ മോട്ടർ ഇഷ്യൂ കാണിക്കുക എന്നുണ്ടെങ്കിൽ മോട്ടർ അടിച്ചു ഇറക്കുന്ന സമയത്ത് വൈൻഡിങ്ങിനെ കംപ്ലയിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ മാറ്റുന്നതായിട്ടും നല്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോട്ടർ പുതിയത് ഫിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ചെറിയൊരു ഓറിങ് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓറിങ് നമ്മൾ ഗ്രീസ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രീസ് ചെയ്തിട്ട് വേണം കേട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയറുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു വക്കിൽ തട്ടി നമ്മൾ ആ ഒരു ഓറിംഗ് ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക